വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആന്റിന മാസ്റ്റ്, ടെലസ്കോപ്പിക് ആന്റിന മാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അപ്പോൾ അത്തരം ഒരു ആന്റിന മാസ്റ്റാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആന്റിന മാസ്റ്റിനായി മൂന്ന് ഡിഫറെൻ്റ് ടൈപ്പുള്ള പൈപ്പാണ് ഉപയോഗിക്കുന്നത്. പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്ന ഒന്നാമത്തെ പൈപ്പ്, ഇത് 100x50mm സൈസിലുള്ള ഒരു പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്ന് 60mm x40mm സൈസിലുള്ള ഒരു പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 30mm x30mm സൈസിലുള്ള പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ മൂന്ന് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ആൻറ്റിന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളാണ്. ലൈറ്റനിങ് ഒക്കെ വരാൻ സാധ്യതയുള്ള സമയത്ത് ഇത് താത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിനോട് ചേർന്ന് മറ്റ് ചില ആക്സസറീസൊക്കെ നമുക്ക് ആവശ്യമാണ്. ആദ്യമായിട്ട് വേണ്ടത് പുള്ളികളാണ്. നാലോ അഞ്ചോ പുള്ളികൾ ഉപയോഗിച്ചത് ചെയ്യാം. നാല് പുള്ളികളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അഞ്ച് പുള്ളികൾ ഉപയോഗിച്ച് ചെയ്യാം, ആറ് പുള്ളികൾ ഉപയോഗിച്ച് ചെയ്യാം. മാന്റിനെ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു സൗകര്യം അനുസരിച്ച് ചെയ്യുക. ഒരു പുള്ളി മാത്രം നിർബന്ധമായിട്ടും 60mm സൈസിലുള്ള ഒരു പുള്ളി ആയിരിക്കണം. ആ പുള്ളിയുടെ സാധാരണ പുള്ളി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ നട്ട് ആൻഡ് ബോൾട്ട് ഉണ്ടായിരിക്കും. ഇത് നമുക്ക് ഈ 60mm സൈസിലുള്ള പുള്ളിക്ക് നമുക്കിത് ആവശ്യമില്ല. ആ നട്ട് ആൻഡ് ബോൾട്ട് അത് കട്ട് ചെയ്ത് എടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് സ്പോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് എന്തിനാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതൊരു ഹാൻഡ് വിഞ്ചാണ്, ഗിയർ ടൈപ്പാണ്. ഗിയർ ടൈപ്പ് ഒരു ഹാൻഡ് വിഞ്ചാണ്. ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തെടുത്തതാണ്. അതിൽ തന്നെയുള്ള ഇത് റോപ്പാണിത്, ഞാനിത് അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് 8 മീറ്ററാണ് നിലവിൽ കിട്ടുന്നത്. കൂടിയ ലെങ്ത്തിലുള്ള റോപ്പും സ്റ്റീൽ റോപ്പും ഇതിനകത്ത് നമുക്ക് കിട്ടും. മറ്റൊന്ന് സ്പേസിങ്ങിന് വേണ്ടിയിട്ട്, അതായത് 100x50mm സൈസുള്ള പൈപ്പിനകത്തേക്ക് 60mm x40mm സൈസ് ഇറങ്ങുമ്പോൾ അതിൻ്റെ സൈഡ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസസ്സാണ്. ഇത് 60x40mm സൈസ് പൈപ്പിൽ നിന്നും അതിൻ്റെ സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുത്തേക്കുന്ന പോർഷനാണ്. അതെങ്ങനെയാണ് വയ്ക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് 20mm സൈസിലുള്ള പൈപ്പിൻ്റെ പീസ് തന്നെയാണ്. 30mm സൈസിലുള്ള ആ പൈപ്പിൻ്റെ സൈഡിലെ സ്പേസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പുള്ളികൾ ഉപയോഗിക്കുന്ന മെത്തഡാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് സ്പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 60mm സൈസിലുള്ള പുള്ളി നമ്മുടെ പൈപ്പിൻ്റെ ഇതാ ഇങ്ങനെ ഇങ്ങനെ വെച്ച് അത് ലെവലായിരിക്കണം. ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് വെൽഡ് ചെയ്യേണ്ടത്. ഏകദേശം വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ റോപ്പ്. ഈ രണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ മേലോട്ടാണ് പോവുക. അപ്പോൾ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ഈ പൈപ്പ് തന്നെ വെട്ടി നമുക്ക് കറക്റ്റ് ചെയ്ത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഏതൊക്കെ തരത്തിൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ഇത് ഡെമോയ്ക്ക് വേണ്ടി ചെയ്തേക്കുന്നതാണ്. സെക്കൻഡ് സ്റ്റേജ് പൈപ്പിൻ്റെ അടിയിലാണ്. ആദ്യത്തെ സ്റ്റേജ് പൈപ്പ് ഇത്, സെക്കൻഡ് സ്റ്റേജ് പൈപ്പിൻ്റെ അടിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് ഇങ്ങനെയാണിത് വെൽഡ് ചെയ്ത് വെക്കേണ്ടത്. കൂടുതൽ അത് വെൽഡ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ ഈ സെക്കൻഡ് സ്റ്റേജ് പൈപ്പ് ഫസ്റ്റ് സ്റ്റേജ് പൈപ്പിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്യുമ്പോൾ വരുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു പോർഷൻ. ഒരു 1.5 മീറ്റർ മേലിലായിട്ട് ഇതിൻ്റെ മെക്കാനിക്കൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 മീറ്റർ എന്ന് വയ്ക്കുന്നത്. ഒരു നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ ആ ഹൈറ്റിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും ഇവിടെ വെൽഡ് ചെയ്ത് വയ്ക്കും. ഇതിനകത്തോടെയാണ് നമ്മുടെ റോപ്പ് ഇൻസെർട്ട് ചെയ്യുന്നത്. ഈ പൈപ്പിനകത്തോടെയാണ് റോപ്പ് ഇൻസെർട്ട് ചെയ്യുന്നത്. അത് റോപ്പ് വേറെ എങ്ങനെ ചാടിപ്പോകാതിരിക്കാൻ അത് നല്ലതാണ്. മേളിലും അതുപോലെ തന്നെ 1.5 മീറ്ററോളം മാറിയിട്ട് വീണ്ടും ആ സ്പേസിങ്ങിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം വയ്ക്കുക. നമ്മുടെ തേർഡ് സ്റ്റേജ് പൈപ്പിനകത്തും ഞാൻ ആദ്യം പറഞ്ഞ ആ ചെറിയ പീസ്
അത് ഇങ്ങനെ വെച്ചാൽ മതിയാകും. ഇതിന് വലിയ ലോഡ് വരുന്നതല്ല. ഇതിങ്ങനെ വെച്ച് വെൽഡ് ചെയ്യാവുന്നതാണ്. അതൊരു 1.5 മീറ്റർ മാറി. ഇനി മറ്റ് രണ്ട് പുള്ളികൾ ഈ 1-ാമത്തെ സ്റ്റേജ് പൈപ്പിൻ്റെ തൊട്ടുമേളിൽ എങ്ങനെയാണ് വയ്ക്കുന്നത് നോക്കാം. നമ്മൾ റോപ്പ് ഇറക്കേണ്ട ഇതിനകത്തേക്കാണ് 2nd സ്റ്റേജ് പൈപ്പ് ഇൻസെർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന രണ്ട് സൈഡിൽ കൂടെ റോപ്പ് വരുന്നുണ്ട്. ആ റോപ്പ് വരുന്ന ഭാഗത്ത് ആ റോപ്പ് ഈ പുള്ളിയിലൂടെയാണ് നമ്മൾ വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് രണ്ട് സൈഡിൽ കൂടെയും നമുക്ക് റോപ്പ് വരുന്നുണ്ട്. ആ റോപ്പ് വരുന്നത് റോപ്പിൻ്റെ ഒരു സൈഡ് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ രണ്ട് പുള്ളികളും ടെലിസ്കോപ്പിക്കായി താഴേന്ന് വരുന്ന പൈപ്പിൻ്റെ റോപ്പ് വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടാതെ പൈപ്പ് ഇതിൽ കൂടെ റോള് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു മെക്കാനിക്കൽ സ്ട്രെങ്തായിട്ടും സ്ട്രെങ്തിന് വേണ്ടിയിട്ടും ഈ രണ്ട് പുള്ളികൾ ഉപയോഗിക്കാൻ പറ്റും. ഈ പുള്ളിയിൽ ഇതിലെയാണ് നമുക്ക് റോപ്പ് ഇടുന്നത്. ഈ പുള്ളി ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കൂടാതെ താഴേന്ന് വരുന്ന റോപ്പ് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. 2nd സ്റ്റേജ് പൈപ്പിൻ്റെ മേളിലും 3rd സ്റ്റേജ് പൈപ്പ് ഇതിനകത്താണ് അകത്തൂടെയാണ് ഇൻസെർട്ട് ചെയ്യുന്നത്. അത് ഇതുവഴി റോപ്പ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 1st സ്റ്റേജ് പൈപ്പിനകത്തോട്ട് 2nd സ്റ്റേജ് പൈപ്പ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഇത് ഇരിക്കുക. ഈ സ്പേസിങ്ങിനകത്തൂടെയാണ് നമ്മുടെ റോപ്പ് താഴത്തേക്ക് വന്ന് ഇത് ചുറ്റി ഇതിനകത്തൂടെ കയറി മുകളിലോട്ട് പോകും. സ്പേസിങ് ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ 1st സ്റ്റേജിനകത്തോട്ട് 2nd സ്റ്റേജ് കയറി കഴിയുമ്പോൾ ഈ സ്പേസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പീസുകൾ ഇതാ എങ്ങനെയായിരിക്കും ഇരിക്കുക. പിന്നീട് 1st സ്റ്റേജ് പൈപ്പിൻ്റെ സൈഡിലായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഈ പോർഷനിൽ നമ്മൾ വെൽഡ് ചെയ്ത് വയ്ക്കും. ഇവിടെയും രണ്ട് സൈഡിലും വെൽഡ് ചെയ്ത് വയ്ക്കും. ഇത് രണ്ടും ഇതിന് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നതെങ്കിലും റോപ്പ് ഇതിലായിരിക്കും വന്ന് അകത്തേക്ക് ആ സ്പേസിങ്ങിനകത്തൂടെ കയറി താഴത്തെ പുള്ളിയിലിറങ്ങിയാണ് ഈ പുള്ളിയുടെ സൈഡിലൂടെ പുറത്തേക്ക് എത്തുക. അങ്ങനെ പുറത്തേക്ക് വരുന്ന റോപ്പ് ഇതിനകത്തൂടെ എടുത്ത് ഈ ഒരു പോർഷനിൽ ഒരു ക്ലാമ്പിൽ ടൈ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ബേസ്മെൻറ്റ് പൈപ്പിൽ ബേസിൽ വയ്ക്കുന്നത് അതായത് 1st സ്റ്റേജ് പൈപ്പിൽ ഇങ്ങനെയുള്ള ഒരു 2 ഇയർ പീസുകൾ ഏകദേശം ഇങ്ങനെ ഇരിക്കുന്ന 2 ഇയർ പീസ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ പുള്ളി ശരിക്കും നല്ല രീതിയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു ഇത് ചെയ്യുക. കാരണം ഇത് അതിൻ്റെ ആ ഫിറ്റിങ്സ് എപ്പോഴും നന്ന ഭംഗിയായിട്ട് നല്ല ബലത്തിലിരിക്കാൻ വേണ്ടിയിട്ട് ആംഗിളയറോ അതുപോലുള്ള മറ്റെന്തെങ്കിലും അയൺ പീസുകളോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇയർ പീസുകൾ വെൽഡ് ചെയ്യുമ്പോൾ ഏകദേശം ഈ രീതിയിലിരിക്കും. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പീസ് നമുക്ക് ഇങ്ങനെ വെച്ച് ഈ രണ്ട് സൈഡിലും വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മറ്റൊന്ന് നമ്മുടെ ബെയറിങ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ പീസ് രണ്ട് സൈഡും നട്ടൺ ബോൾട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഷേപ്പ് ആക്കി വെച്ചിരിക്കുന്ന ബെയറിങ് അത് നമുക്ക് സ്പോട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ സൈഡും നമുക്ക് സ്പോട്ട് ചെയ്യാം.
Thank you.